മുഹ്സിനെയും ഹൃദയും കരുതിയില്ല ഇത് വീട്ടിൽ നിന്നുള്ള അവസാന ഇറക്കമാണെന്ന്, മാത്രവുമല്ല തൻ്റെ കൂട്ടുകാർക്കൊപ്പമുള്ള അവസാന യാത്രയുമാണെന്ന്. കരുളായി വനത്തിൽ നെടുങ്കയൻ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പ്രകൃതി പഠന ക്യാമ്പിലെത്തിയ വിദ്യാർത്ഥികളായ രണ്ടുപേർ കരിമ്പുഴയിൽ മുങ്ങി മരിച്ചു. കല്ലിങ്ങപ്പറമ്പ് MSMHSSലെ വിദ്യാർത്ഥികളായ ആയിഷ റിദ എന്ന 13-കാരിയും ഫാത്തിമ മുഹ്സ എന്ന 11-കാരിയുമാണ് ജനങ്ങളെ സങ്കടത്തിലായത്തിക്കൊണ്ട് വിടവാങ്ങിയത്. അധ്യാപകരുടെയും വനപാലകരുടെയും കൺമുന്നിലായിരുന്നു സംഭവം. സ്കൂൾ അധികൃതർ വനംവകുപ്പുമായി സഹകരിച്ച് ക്രമീകരിച്ച് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ 2 ദിവസത്തെ ക്യാമ്പിനെത്തിയ സംഘത്തിൽ ഉൾപ്പെട്ട കുട്ടികളാണ് മരിച്ചത്. 49 കുട്ടികളുമായി വെള്ളിയാഴ്ച വൈകിട്ട് 4-നായിരുന്നു ടൂറിസ്റ്റ് ബസ്സിൽ സംഘം നെടുങ്കയത്തെത്തിയത്. 9 അധ്യാപകരും കുട്ടികൾക്കൊപ്പം ഉണ്ടായിരുന്നു. ക്യാമ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഇവർ 5:30-ഓടെയാണ് നെടുങ്കയം പരിസരം ചുറ്റിക്കാണാൻ ഇറങ്ങിയത്. ഇതിൽ ഡോൺസൺ പാലത്തിന് സമീപം കരിമ്പുഴയിൽ ഇറങ്ങിയ കുട്ടികളിൽ 3 പേർ കയത്തിൽ പെടുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന അധ്യാപകൻ മുബഷിർ ഒരാളെ രക്ഷപ്പെടുത്തി. ബാക്കി 2 പേർ പിടിവിട്ട് മുങ്ങി താഴുകയായിരുന്നു. 5-ആൾ താഴ്ചയുള്ള കഴമാണ് ഇവിടെയുള്ളത്. വിവരമറിഞ്ഞ് കരുളായി റേഞ്ച് ഓഫീസർ PK മുജീബ് റഹ്മാൻ സ്ഥലത്തെത്തി. 6:30-ഓടെയാണ് വനം വകുപ്പ് ഡൈവർ സിദ്ദീഖ് അലി ആയിഷയെയും ഫാത്തിമയെയും മുങ്ങിയെടുത്തത്. നിലമ്പൂർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇരുവരുടെയും ജീവൻ നഷ്ടമായിരുന്നു.